വെൽക്കം ടു എംഫ്ലിൻ മീഡിയ നൊബേൽ ജേതാവ് അമർത്യസൻ ലോക പ്രശസ്തനായ നൊബേൽ ജേതാവ് അദ്ദേഹം ബംഗാളിയാണെന്ന് നമുക്കെല്ലാം അറിയാം അദ്ദേഹം കുറേ ദിവസങ്ങൾക്കുമുമ്പ് ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയിൽ ചെയ്ത ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യം ഇന്നിപ്പോൾ ബംഗാളിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ് തലസ്ഥാനമായ കൊൽക്കത്തയിലെ പല സ്ഥലങ്ങളിലും പ്രധാന കവലകളിൽ റോഡിൻ്റെ ജംഗ്ഷനുകളിൽ അന്ന് അമൃത്സൻ പറഞ്ഞ വാചകങ്ങൾ വലിയ പരസ്യ ബോർഡുകളായിട്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ബിൽ ബോർഡ്സ് എന്ന് പറയും അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനം അദ്ദേഹം പറഞ്ഞ ഈ വാചകങ്ങളാണ് ഇപ്പോൾ പരസ്യ ബോർഡുകളിൽ നിറയുന്നത് പക്ഷേ ഇതാരും വെച്ചു എന്നുള്ളത് ഒരു ചോദ്യമായി അവശേഷിക്കുന്നു സിവിൽ സൊസൈറ്റി അവരാണ് ഇത് വെച്ചത് എന്നാണ് വരുന്ന റിപ്പോർട്ട് ആരാണി സിവിൽ സൊസൈറ്റി അതായത് ഇപ്പോൾ ബംഗാളിൽ നടക്കുന്ന അക്രമ രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തെ എതിർക്കുന്ന രാഷ്ട്രീയത്തെ എതിർക്കുന്ന പൊതുസമൂഹമാണ് ഇതിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ്സോ സി പി എമ്മോ അതുപോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല പൊതുസമൂഹമാണ് ഈ ബോർഡുകൾ വെച്ചിരിക്കുന്നത് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ആ ബോർഡിലെ വാചകങ്ങൾ ഇതാണ് അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിൽ നിന്നുള്ള ഏറ്റവും പ്രസക്തമായ ആ വരി ഇപ്പറയുന്ന ഇംഗ്ലീഷ് പ്രഭാഷണത്തിൻ്റെ ബംഗാളി വാക്കുകളാണ് ഈ ബിൽബോർഡിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഐ ഹാവ് നോട്ട് ഹേഡ് ദ ജയ് ശ്രീറാം സ്ലോഗൻ ബിഫോർ ഞാൻ ഇതിനു മുമ്പ് ഒരു ബംഗാളിയായിട്ട് ജയ് ശ്രീറാം ജയ് ശ്രീറാം വിളി കേട്ടിട്ടേ ഇല്ല ഇറ്റ് ഈസ് ബീങ് യൂസ്ഡ് ടു ബീറ്റ് അപ്പ് എ സെക്ഷൻ ഓഫ് പീപ്പിൾ ഇതിപ്പോൾ ഒരു ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ മർദ്ദിക്കാൻ ആക്രമിക്കാൻ ഉപയോഗിക്കുന്നു ജയ് ശ്രീറാം വിളി എന്നാണ് അദ്ദേഹം പറയുന്നത് ഐ ഫീൽ ദാറ്റ് ദിസ് സ്ലോഗൻ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ബംഗാളീസ് കൾച്ചർ ഈ മുദ്രാവാക്യം ജയ് ശ്രീറാം വിളി ബംഗാളി സംസ്കാരവുമായിട്ട് ഒരു തരത്തിലും യോജിക്കുന്ന ഒന്നേ അല്ല ഇതാണ് പരസ്യ ബോർഡുകളിൽ വെച്ചിരിക്കുന്ന വാചകം അദ്ദേഹം പറഞ്ഞ വേറെ ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ അവിടെ ചർച്ചയായിട്ടുണ്ട് അതായത് അദ്ദേഹം ആ പ്രഭാഷണത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം ഐ ആസ്ക്ട് മൈ ഫോർ ഇയർ ഓൾഡ് ഗ്രാൻഡ് ചൈൽഡ് ഹു ഈസ് യുവർ ഫേവറേറ്റ് ഡേറ്റി ഞാൻ എൻ്റെ നാല് വയസ്സുകാരി ചെറുമകളോട് ചോദിച്ചു നിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവത ആരാണ് നിൻ്റെ വിശ്വാസത്തിൽ ഷീ കെ വൈലാൻഡ് സെഡ് മാ ദുർഗ അല്പം ആലോചിച്ചിട്ട് അവൾ പറഞ്ഞ മറുപടി ദുർഗ മാതാവ് എന്നാണ് മാ ദുർഗ ബംഗാളി ബംഗാളി ഭാഷയിൽ സോ ദ സ്ട്രാച്ചർ ദറ്റ് ദുർഗ എൻജോയ്സ് ഹിയർ കനോട്ട് ബി കമ്പയർഡ് ടു രാം നവ നവമി അപ്പോൾ രാമൻ രാമനുമായി ബന്ധപ്പെട്ട ശ്രീരാമനുമായി ബന്ധപ്പെട്ട രാം നവ നവമിയായിട്ട് നോക്കുമ്പോൾ അതിവിടെ ഒരു വിഷയമേ അല്ല ഇവിടെ ദുർഗാപൂജയാണ് പ്രധാനം എന്ന് കൊച്ചു കുട്ടികൾ പോലും വിശ്വസിക്കുന്നു എന്നാണ് ഈ വാക്കുകളിലൂടെ അമർത്ഥ്യസെൻ വെളിപ്പെടുത്തുന്നത് പക്ഷേ അമർത്യസനിൻ്റെ ഈ പ്രഭാഷണത്തെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇൻ്റർനെറ്റിൽ സോഷ്യൽ മീഡിയയിൽ സംഘികൾ ആഘോഷിച്ചു കളിയാക്കി ട്രോളിൻ്റെ ബഹളമായിരുന്നു അമർത്യസനിനെതിരെ അതിൻ്റെ പ്രതികരണമാണ് സ്വാഭാവികമായിട്ട് ഇന്നിപ്പോൾ കൊൽക്കത്തയിലും ബംഗാളിലും കാണുന്നത് അതായത് സംഘികൾ അല്ലെങ്കിൽ ബി ജെ പി ബംഗാളിനെ പിടിക്കാൻ കരുവാക്കിയ ഈ രാഷ്ട്രീയം ബംഗാളി സംസ്കാരത്തിന് നിരക്കുന്നതല്ല എന്നാണ് അമർത്യ സെൻ തൻ്റെ പ്രഭാഷണത്തിൽ ബോധ്യപ്പെടുത്തിയത് പക്ഷേ വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു നൊബേൽ ജേതാവ് രാജ്യത്തിനൊക്കെ അഭിമാനമായ അമർത്യസ്സെനെ പോലും അവഹേളിക്കുന്ന ഇത്രയും ദുഷിച്ച ഒരു സംസ്കാരമാണ് ഈ നാട്ടിൽ സംഘികൾക്കുള്ളത് എന്നാണ് ഈ സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തെ വളരെ കളിയാക്കി അമർത്യസ്സെനെ വളരെ കളിയാക്കി പരുഷമായി കളിയാക്കിയുള്ള ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നത് അതിനുള്ള ഒരു സ്വാഭാവിക പ്രതികരണം സ്വാഭാവിക ഇപ്പോൾ ഈ വലിയ പരസ്യ പല പരസ്യ ബോർഡുകൾ കൊൽക്കത്ത നഗരത്തിൽ ഉയർന്നിരിക്കുന്നത് സിവിൽ സൊസൈറ്റിയുടെ പേരിൽ അപ്പോൾ ടി എ ടി എം തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾക്കിതിൽ ബന്ധമില്ല പക്ഷേ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു ജനങ്ങളുടെ ഈ പ്രതികരണത്തെ അതേപോലെ മറ്റു പാർട്ടികളും ഞങ്ങളല്ല ഇത് ചെയ്തത് പക്ഷേ ഇത് ചെയ്തവരെ ഞങ്ങൾ മാനിക്കുന്നു എന്നാണ് ഇത് സംഘപരിവാ പരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഈ ഏറ്റവും നിറീകെട്ട രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ ബംഗാളിലെ അതിൻ്റെ പോക്കിലുള്ള ശക്തമായ മറുപടി കൂടിയാണ് അതായത് രാജ്യം സംഭാവന ചെയ്ത മഹത് വ്യക്തികളെ ലോകത്തിന് രാജ്യം ഇന്ത്യ സംഭാവന ചെയ്ത മഹത് വ്യക്തികളെപ്പോലും ആക്ഷേപിക്കുന്ന ഈ പറയുന്ന ഒരു ജീർണിച്ച സംസ്കാരം സംഘപരിവാർ പ്രസ്ഥാനത്തിനുണ്ട് എന്ന് തെളിയിക്കുന്ന ഏറ്റവും ഉടുവിലത്തെ സംഭവമാണ് അമർത്യസിനെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ ആക്രമണം അതിനെ പ്രതി അതിനെതിരെ പ്രതികരിച്ച ബംഗാളി സമൂഹം സത്യം പറഞ്ഞാൽ അവർ അഭിനന്ദനം അർഹിക്കുന്നു